നമസ്കാരം. ബ്രിട്ടീഷ് നേവിയുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്, പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് നേവി ഓഫീസർമാർ വ്യാപകമായി കപ്പലിലെ ജീവനക്കാരികളെ കയറി പിടിക്കുന്നു, പീഡിപ്പിക്കുന്നു, ഉപദ്രവിക്കുന്നു. കടലിന് നടക്കിരുന്ന് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടാൽ ആ പാവം പിടിച്ച സ്ത്രീകൾ എന്ത് ചെയ്യും? കടലിൽ ചാടി രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. അവർക്ക് എവിടെങ്കിലും ഒരു മുറിയിലേക്ക് ഓടി വാതിലടച്ച് അഭയം തേടുകയുള്ളൂ. അവർക്കെതിരെ മറ്റ് നടപടികളുമായി പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് നേവി ഉദ്യോഗസ്ഥന്മാർ പ്രതികാര നടപടി എന്നോണം എത്തുകയാണ്. ഏതാണ്ട് 300-ൽ വനിതകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് സർക്കാരിന്, അതുപോലെ തന്നെ പ്രതിരോധ വകുപ്പിന് പരാതികൾ അയച്ചിരിക്കുന്നത്. വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പരിപാടി എന്നാൽ ക്യാപ്റ്റൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ സഹ ക്യാപ്റ്റൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ലിസ്റ്റ് തയ്യാറാക്കും. ഈ ലിസ്റ്റ് അനുസരിച്ച് ഏതൊക്കെ ഉദ്യോഗസ്ഥരുടെ കൂടെ ഏതൊക്കെ സ്റ്റാഫ് അതത് ദിവസങ്ങൾ അതത് രാത്രികൾ ചെലവഴിക്കണം എന്നുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ പരിപാടി. ബ്രിട്ടീഷ് നേവി എന്നൊക്കെ പറഞ്ഞാൽ ബ്രിട്ടീഷ് റോയൽ നേവി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മളെ കോളനികളാക്കി വെച്ചതുകൊണ്ട് പ്രതികാരം എന്നോണം വാർത്ത ചെയ്യുകയുമൊന്നുമല്ല, സത്യമാണിത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷ് നേവി കപ്പലുകളിൽ സ്ത്രീകൾ, അതിൽ ഒന്നിലല്ല വിവിധ കപ്പലുകളിൽ, ഈ പ്രതിരോധ സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ ഓഫീസർമാർ അനുഭവിക്കുന്ന അതിക്രൂരമായ പീഡനങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ ബ്രിട്ടീഷ് നേവി ഇതെല്ലാം നിഷേധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ അവസ്ഥ. കാരണം പുരുഷ മേധാവിത്വത്തിന്റെ ഒരു അംശമാണ് വിവിധ പ്രതിരോധ മന്ത്രാലയങ്ങൾ, ഇന്ത്യ ഒഴിച്ചുള്ള മറ്റെല്ലാ രാജ്യങ്ങളിലെയും പ്രതിരോധ കേന്ദ്രങ്ങളൊക്കെ പുരുഷ മേധാവിത്വം നിറഞ്ഞതാണ് എന്നുള്ളതാണ് വ്യാപകമായി ഉയരുന്ന ആക്ഷേപം. അതിനിടയിലൂടെയാണ് ബ്രിട്ടീഷ് നേവി ഉദ്യോഗസ്ഥകളായ വനിതകളെ ടൈം ടേബിൾ വെച്ച് ലിസ്റ്റിട്ട് പീഡിപ്പിക്കുന്നു, അല്ലെങ്കിൽ പീഡനത്തിന് നിന്നുകൊടുത്തില്ലെങ്കിൽ, ലൈംഗിക ബന്ധത്തിന് നിന്നുകൊടുത്തില്ലെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാക്കുന്നു, അവരെ പുറത്താക്കുന്നു, അവരുടെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യുന്നു, അവരുടെ ലീവ് ക്യാൻസൽ ചെയ്യുന്നു തുടങ്ങിയ പീഡനങ്ങളാണ് നടക്കുന്നത്. പലപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളെ വരെയിട്ട് ഏതാണ്ട് 30 മുതൽ 35 വരെയുള്ള സ്ത്രീകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. കുട്ടികളെ വരെ ഇട്ടിട്ട് ദിവസങ്ങളോളം ഇത്തരം ഡ്യൂട്ടിക്ക് പോകുന്ന സ്ത്രീകളെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന ഈ നേവി ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം എന്ന ഒരു അഭിപ്രായവും, എന്ന ഒരു വളരെ ശക്തമായ ഒരു രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ അടക്കം ഇപ്പോൾ ബ്രിട്ടനിൽ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയാണ്. മാധ്യമങ്ങൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്, കൃത്യമായി കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അന്വേഷണം നടക്കുന്നു എന്നാണ് അറിയുന്നത്. ഈ ഓഫീസർമാരെ ഒക്കെ തന്നെ പുറത്താക്കിക്കൊണ്ടുള്ള ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് സ്ത്രീ സമൂഹങ്ങളും സ്ത്രീ കൂട്ടായ്മകളും, ബ്രിട്ടനിലെ സ്ത്രീ കൂട്ടായ്മകളും അതുപോലെ വനിതാ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ തന്നെ പറയുന്നത്. സമാധാനത്തോടെ ബ്രിട്ടീഷ് നേവിയിൽ ജോലി ചെയ്യാൻ, സ്വസ്ഥതയോടെ മാനം പോകാതെ ജോലി ചെയ്യാൻ സ്ത്രീകൾക്ക് പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിഭയാനകമാണ്. നമ്മൾ ആലോചിക്കണം, തൊഴിലിടങ്ങളിലെ പീഡനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും പല ചർച്ചകളും പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് അതിക്രൂരമാണ്. ടൈം ടേബിൾ വെച്ചൊക്കെ ആളുകളെ പീഡിപ്പിക്കുന്ന, സ്ത്രീകളെ പീഡിപ്പിക്കുന്ന സംവിധാനമൊക്കെ ബ്രിട്ടൻ പോലെ ഒരു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനമായി നേവിയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എത്ര ഹൃദയഭേദകമായ അവസ്ഥയാണ്.